കാവി കണ്ടാൽ കലികളാകുന്ന സുഡാപ്പികളൊക്കെ ഇപ്പോൾ സ്വാമി അഗ്നിവേശിന് പിറകെയാണ്. കാവിയണിഞ്ഞ അഗ്നിവേശിനോട് സുഡാപ്പികൾക്ക് പ്രിയമേറാൻ കാരണങ്ങൾ പലതുണ്ട്. സംഘപരിവാർ സംഘടനകൾക്കെതിരെ നിരന്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നയാളാണ് അഗ്നിവേശ് എന്നതാണ് പ്രധാന കാരണം. ആരാണ് സ്വാമി അഗ്നിവേശ്? എന്താണ് ആ കാവിയുടെ പിന്നിലെ രഹസ്യം? എന്താണ് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്? കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് ഹിന്ദു സന്യാസിയെപ്പോലെ നടക്കുകയും ദേശത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ദൈനംദിനമെന്നോണം ചെയ്യുകയും ചെയ്യുന്ന ഒരാളുടെ മുഖം മൂടി നമുക്ക് പിച്ചി ചിന്തേണ്ടതുണ്ട്. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് ജനിച്ച ശ്യാംവേപ്പ റാവുവാണ് ഇദ്ദേഹം. പി ജി വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ നേരെ കൊൽക്കട്ടയ്ക്ക് തിരിച്ച അദ്ദേഹം സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അധ്യാപകനാകുന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ സജീവമായിരുന്ന കാലം. അക്കാലത്ത് മതപരിവർത്തന ശ്രമങ്ങളിൽ അവിടുത്തെ അധ്യാപകരായ മിഷണറിമാർക്ക് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വലിയ റോളുണ്ടായിരുന്നു. അവിടെ മനസ്സുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്കൊപ്പമായിരുന്ന അദ്ദേഹം ഇടയ്ക്ക് ഹരിയാനയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. എന്തുകൊണ്ടാണ് ആ അധ്യാപക ജോലി വിട്ടത് എന്ന കാര്യം ഇന്നും ദുരൂഹമാണ്. ഹരിയാനയിൽ അലഞ്ഞുതിരിഞ്ഞ അദ്ദേഹം അവസാനം ആര്യസമാജത്തിൽ എത്തുന്നു. അന്നു മുതലാണ് കാവ്യവസ്ത്രധാരിയാകുന്നതും സ്വാമി അഗ്നിവേശാവുന്നതും. പക്ഷേ ഏറെ നാൾ അവിടെ തുടരാനായില്ല. ആര്യസമാജത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കാനും മറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം. അതോടെയാണ് ഇദ്ദേഹത്തെ ആര്യസമാജം പുറന്തള്ളുന്നത്. തുടർന്നും സന്യാസിയായി നടന്ന അദ്ദേഹത്തിനെ പിന്നെ കാണാൻ കഴിഞ്ഞത് തൊഴിലാളി നേതാവായാണ്. ആര്യസമാജത്തിൻ്റെ ലക്ഷ്യങ്ങളും തൊഴിലാളി നേതാവും തമ്മിലെ അന്തരം വിലയിരുത്തുന്നതും നല്ലതാണ്. ഒരു ഹിന്ദു സന്യാസി എന്നാൽ തൻ്റെ ആശ്രമം കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക പ്രവർത്തനം മാത്രമായി കഴിയണം എന്നതല്ല. ഇന്ത്യയിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത് സന്യാസി ശ്രേഷ്ഠന്മാരാണല്ലോ. ശ്രീരാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശങ്കരാചാര്യരുമടക്കം എത്രയോ മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഇത്. RSS സർസംചാലകരായിരുന്ന ഗുരുജി ഗോൾവക്കറും ഒരു സന്യാസിയായാണ് ജീവിച്ചത്. അവരൊക്കെയും അവരുടെ സന്യാസി പരമ്പരയും പ്രസ്ഥാനവും മഠവുമൊക്കെ സമാജത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ, സാമൂഹ്യ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാറ്റങ്ങൾ എത്രയോ ഉണ്ട്. അതേ കൂട്ടത്തിലാണ് വേറെയും എണ്ണമറ്റ സന്യാസി ശ്രേഷ്ഠന്മാരെ രാജ്യം കാണുന്നത്. എന്നാൽ അതിനിടയിൽ ജീവിക്കാനായി കാവ്യവസ്ത്രത്തെ ആശ്രയിക്കുന്നവരെയും കാണാറുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാ സമൂഹത്തിലും കളങ്കിതർ കയറിക്കൂടും. ഇത്തരം കളങ്കിതരുടെ കൂട്ടത്തിലാണ് രാജ്യം അഗ്നിവേശിനെ പോലുള്ളവരെയും പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്തും ഹിന്ദുത്വത്തിന് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയോ അഗ്നിവേശ് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ദേശവിരുദ്ധ ശക്തികളെ ഏറെ സന്തോഷിപ്പിക്കുന്നതായും കണ്ടിട്ടുണ്ട്. അഗ്നിവേശ് സംശയത്തിൻ്റെ നിഴലായി എങ്കിൽ അതിന് സാധാരണക്കാരനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഏതാനും ചില സംഭവങ്ങൾ പറയാതെ വയ്യ. അമർനാഥ് യാത്രികർക്കെതിരായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളാണ് അതിൽ ചിലത്. ജമ്മുകാശ്മീരിൽ പ്രളയമുണ്ടായതിന് കാരണം അമർനാഥ് യാത്രയാണെന്നും ഈ തീർത്ഥയാത്ര വെറും കാപട്യമാണ് എന്നുമാണ് അഗ്നിവേശിൻ്റെ കണ്ടെത്തൽ. എത്ര നീചമായ പരാമർശമാണ് ഒരു കാവ്യവസ്ത്രധാരിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്! രാജ്യത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും അമർനാഥ് യാത്രയ്ക്കായി എത്തുന്നത്. തീർത്ഥാടനം അട്ടിമറിക്കാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ എത്രയോ തവണ തിരയൊഴുക്കിയിട്ടുണ്ട്. ഇത് തടയേണ്ടത് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആവശ്യമാണ് എന്നത് ആർക്കാണ് അറിയാത്തത്? അതിനൊപ്പമാണ് അഗ്നിവേശ് നിലകൊണ്ടത്. ഇന്ത്യയിലെ പാക് ദലാളന്മാരായ ഹുറിയത് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ടും അഗ്നിവേശ് ഇതേ അഭിപ്രായം പരസ്യമായി പങ്കുവച്ചത് നമുക്ക് ഒരു കാലത്തും മറക്കാനാകില്ല. ഇത്തരം പ്രസ്താവനകൾ നടത്തിയതിന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് അഗ്നിവേശിനെ ശാസിച്ചതും മറന്നുകൂടാ. 2011 നവംബറിലായിരുന്നു ആ കോടതി വിമർശനം. അതുമാത്രമല്ല, അടുത്തിടെ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കാൻ കേന്ദ്രവും സംസ്ഥാന സർക്കാരും പദ്ധതിയിട്ടപ്പോൾ അത് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിക് തീവ്രവാദികൾക്കൊപ്പം അഗ്നിവേശിനെയും നാം കണ്ടിരുന്നു. പാക് ഭീകര ആക്രമണങ്ങളെ തുടർന്ന് കയ്യിൽ കിട്ടിയതുമായി ജീവനും കൊണ്ട് നാടുവിട്ടവരോടാണ് ഈ വിധത്തിലുള്ള തരം താഴ്ന്ന നീക്കങ്ങൾക്ക് ഒരാൾ തയ്യാറാകുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചങ്ങാത്തം, മറുഭാഗത്ത് ദേശവിരുദ്ധ ശക്തികളുമായി സഹവർത്തിത്വം. അങ്ങനെയുള്ള ഒരാൾ മാവോയിസ്റ്റുകൾക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുക, അതും അഗ്നിവേശിൽ നമുക്ക് കണ്ടെത്താനാകും. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ പോലീസോ അർദ്ധസൈനിക വിഭാഗമോ ഒക്കെ നടപടിക്ക് മുതിർന്നപ്പോഴൊക്കെ സംരക്ഷകനായി പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ എത്തിയ അഗ്നിവേശിനെയും നാം കണ്ടു. മാവോയിസ്റ്റ് സംഘടനകൾ പലതും നിരോധിക്കപ്പെട്ടവയാണ്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് സർക്കാരുകൾ ഈ സംഘടനകൾക്കെതിരെ നടപടി കൈക്കൊണ്ടത്. അത്തരക്കാരെ രക്ഷിക്കാൻ രംഗത്ത് വരുന്നവരുടെ താല്പര്യം എന്താണെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല.
കാവ്യവസ്ത്രം അതിനുള്ള മറയായി ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നിഗൂഢമായ ലക്ഷ്യങ്ങളാണ്. വനവാസി മേഖലയിൽ വ്യാപകമായ മതപരിവർത്തനം നടത്തിയിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അതവിടെ പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. ഹിന്ദുത്വബോധം വളർത്താനും ഹിന്ദുത്വ സംസ്കാരത്തിൽ വനവാസികളെ നിലനിർത്താനുമൊക്കെയുള്ള കർമ്മ പദ്ധതികൾ പല ഹിന്ദു ദേശീയ പ്രസ്ഥാനങ്ങളും ആവിഷ്കരിച്ചിട്ടുമുണ്ട്. വനവാസി കല്യാണാശ്രമം, രാമകൃഷ്ണ മിഷൻ ഒക്കെ അതിൻ്റെ പങ്കാളികളാണ്. ഒറീസയിലെ വനവാസി മേഖലയിൽ നിസ്തുലമായ പ്രവർത്തനം നടത്തിയിരുന്ന സ്വാമി ലക്ഷ്മണാനന്ദ വധിക്കപ്പെട്ടത് നാം ഓർക്കുന്നുണ്ടാകും. ആരായിരുന്നു അതിനു പിന്നിൽ എന്നതും വെളിച്ചം കാണേണ്ടതാണ്. എന്നാൽ അന്നൊന്നും അതൊന്നും കാണാതിരുന്ന അഗ്നിവേശ്, അതേസമയം അവിടെ അതിനു മുൻപായി രണ്ട് വിദേശ പാസ്റ്റർമാർ മരിച്ചപ്പോൾ നടത്തിയ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടവയാണ്. എന്നും ക്രൈസ്തവ പക്ഷത്തായിരുന്നു താനെന്ന് പറയാൻ നാണമില്ലാതിരുന്ന കാവ്യ വസ്ത്രധാരി കൂടിയാണ് അഗ്നിവേശ് എന്നതും ലോകമറിയേണ്ട കാര്യമാണ്. അത്തരമൊരു പദ്ധതിയാണോ ഈ കാവ്യ വസ്ത്രധാരി ജാർഖണ്ഡിലെത്തിയതെന്ന കാര്യവും അവ്യക്തം. അതിനോടുള്ള വനവാസി യുവാക്കളുടെ പ്രതികരണമാണോ കയ്യേറ്റത്തിലെത്തിയതെന്നും അന്വേഷണത്തിൽ അറിയേണ്ടതായ കാര്യമാണ്. ഇങ്ങനെ നിരവധി സംശയാസ്പദമായ സാഹചര്യങ്ങൾ അഗ്നിവേശിനെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നതും മറന്നുകൂടാനും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.